Hi, hello friends, welcome back to our YouTube channel BS Streams. In this video, we have ground orchids flowering. We have a plant care. We have a plant pot. We have a video. We have a video. We have a video. We have a subscribe video. മണല് ചെളി കെട്ടാതെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മണൽ ഇട്ടുകൊടുക്കുന്നത് അതുപോലെ കരിക്കെട്ട ഇടുന്നത് ഈ ഒരു പ്ലാന്റ്സിന്റെ റൂട്ടിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വന്നില്ല ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിക്കെട്ട ചുടുകളിൽ ഇട്ടുകൊടുക്കുന്നത് ചുടുകെട്ടയുടെ പീസ് നമ്മൾ ഇടുന്നത് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഓർക്കിഡ്സിന്റെ ചുവട്ടിൽ ദാ ഇതുപോലെ നമ്മൾ ചകിരി എല്ലാം അടുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റൂട്ടുകൾ ഇതിൽ പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന കടുത്ത വയലറ്റ് കളർ ഓർക്കിഡാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ് ഫ്ലവറിംഗ് ആവുന്നത് ഇത് വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ഓർക്കിഡ് കണ്ടോ ഇതിനൊരു പ്രത്യേകത വേണ്ടി ഞാൻ കാണിച്ചുതരാം എന്താ കണ്ടോ ഇതൊരൊറ്റ ഞെട്ടാണ് ഒറ്റ ഞെട്ടിൽ നിന്ന് രണ്ട് കൊല പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ടൈമിലും ഓർക്കിഡുകളിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി കണ്ടിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ റെയർ ആയിട്ട് വന്നതാണ് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് വെക്കാനായിട്ട് അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഓർക്കിഡ് നല്ല വേൽക്കാലത്താണ് നല്ല രീതിക്ക് ഫ്ലവറിംഗ് ആവുന്നത് എല്ലാ ടൈമിലും ഒരു പൂക്കൾ ഉണ്ടായി കാണാറുണ്ട് കണ്ട ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ വെച്ചേക്കുന്ന ഈ ഒരു ഒറ്റ ചുവട്ടിൽ തന്നെ എത്ര ഫ്ലവറിംഗ് ബഡ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ ഏകദേശം എന്താ 8 ബഡ്ഡുകൾ ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ പ്ലാന്റ് കെയർ എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നല്ല രീതിക്ക് ഇത് ഫ്ലവറിംഗ് ആവുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്ന നമ്മുടെ വൈറ്റ് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഫസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിലെടുക്കുന്ന കഞ്ഞിവെള്ളം ഒന്ന് രണ്ട് മൂന്ന് ദിവസം വെച്ചൊന്ന് പുളിപ്പിച്ച ശേഷം നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും അപ്പം നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കാനും അത് സഹായിക്കും അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കുറേ ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റ് തന്നെ ഈ ഒരു പൂക്കൾ നിൽക്കുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാണക സ്ലറി എന്ന് വെച്ചാൽ നമ്മൾ ചാണകം പച്ചയ്ക്ക് കലക്കി അത് രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം നല്ല രീതിക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ്സ് പുതിയ ഫ്ലവറിംഗ് ബഡ്സ് ഒക്കെ വന്ന് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സ് നമുക്ക് പൊതുവെ ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ഓർക്കിഡ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പോട്ടി മിക്സ് ഒരു കാരണം വെച്ചാൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള മണ്ണാവരുത് മണൽ കൂടുതൽ ഇട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഓർക്കിഡ്സിന് പ്രോപ്പറായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ എന്താ കണ്ടോ ഈ ഒരു രണ്ട് കൊല പൂക്കൾ നിൽക്കുന്ന ആ ചെടിയുടെ ഒരു ആരോഗ്യം ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു ചെറിയ കവറിലാണ് നട്ടത് അപ്പോൾ ഇത് മുട്ട വരുമെന്ന് വിചാരിച്ച് നട്ടതൊന്നുമല്ല ചെറിയ തൈയായിരുന്നു അപ്പോൾ കൊണ്ട് നട്ടതാണ് ഇപ്പോൾ അത് നല്ല രീതിക്ക് രണ്ട് കൊലയോളം പൂക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളങ്ങൾ പ്രോപ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല രീതിക്ക് ഫ്ലവറിംഗ് ആവുന്നതായിരിക്കും അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് നടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്ലാന്റ് നമ്മൾ ആകെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മഴയൊക്കെ ഒരുപാട് പെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ലീഫുകൾ അഴുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പൂപ്പല്ലെല്ലാം വന്നിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വന്ന് നമ്മുടെ പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഞാൻ ഉപയോഗിക്കുന്നൊരു കാര്യം ഞാൻ പറയാം നമ്മുടെ പ്ലാന്റ് നഴ്സറികളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് സാഫ് ഒരു ബ്ലൂ കളർ പൊടിയാണത് അപ്പോൾ നമ്മളത് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് ലിക്വിഡ് ഫോമിൽ കലക്കി വേണമെങ്കിലും അല്ലാതെ നമ്മുടെ ചെറിയ പൊടിയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ നമ്മൾ നല്ലോണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറി പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തിയായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും ഈ കാണുന്ന പ്രോഡക്റ്റാണ് സാഫ് ഫംഗിസൈഡ് അപ്പം നമ്മുടെ പ്ലാന്റ്സിന് വരുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ നിന്നും പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്
ദാ ഈ കാണുന്ന പ്രോഡക്റ്റ് ഡാപ്പാണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. നമുക്കിത് കുറേച്ച് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ നല്ല രീതിക്ക് ഫ്ലവറിംഗ് ആവാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണിത്. ഇപ്പോൾ പ്ലാന്റ് നഴ്സറികളിലെല്ലാം അവർ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിക്ക് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വളമാണിത്. അപ്പോൾ ഈ ഇത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് രണ്ട് പ്ലാന്റ്സിൻ്റെ ഓർക്കിഡ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചുവട് ഭാഗത്ത് ഇതുപോലെ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് കുറേ ചെറിയ ഒരു പ്ലാന്റ്സിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി, ബാക്കി നമുക്ക് വേറൊരു പ്ലാന്റിന് ഇടാം കണ്ടോ. എന്നിട്ട് നമുക്ക് ആ മണ്ണങ്ങ് നീക്കി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ. ഇതുപോലെ ഇനി നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡാപ്പ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത്. ഈ കാണുന്ന പ്രോഡക്റ്റ് എൻ പി കെ ആണ്. ഇതും അടിപൊളി ഒരു ഫ്ലവറിംഗ് വളമാണ്. അപ്പം വളമായിട്ടല്ല നമ്മളിത് പ്ലാന്റ്സിന് എന്താണ് ഒരു ഒരു ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂണോളം ഇട്ടിട്ട് നല്ലവണ്ണം ഇത് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ആയതിനു ശേഷം നമ്മുടെ പ്ലാന്റ്സിന് നമുക്ക് നല്ല രീതിക്ക് അതിൻ്റെ തണ്ടിലും ലീഫിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഓർക്കിഡ്സിന് കൊടുത്തുകൊണ്ട് ഇന്നിപ്പം ഉപയോഗിച്ച് കാണിക്കുന്നില്ല. അപ്പം നല്ല വളമാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഈ ഒരു വളം നമുക്ക് ഓർക്കിഡ്സിന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സിന്, മെയിനായിട്ടും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അല്ല അല്ലാത്ത ടൈപ്പ് ഓർക്കിഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡ് അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ അതിനൊക്കെ നമ്മൾ നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവറിംഗ് ആവുന്നതായിരിക്കും. ഇത് എൻ പി കെ 19 19 19 ആണ്. അപ്പോൾ ഈ വളങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഓർക്കിഡ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ ഓർക്കിഡ്സിന് അത്യാവശ്യം വലിയ പൂവുകളാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നല്ല രീതിക്ക് പരിപാലിച്ച് നല്ല രീതിക്ക് വളർത്തിയെടുക്കുക. അപ്പോൾ ഈ ഓർക്കിഡ് പരിപാലനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഓർക്കിഡ്സ് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ചെടികൾ വെക്കാനായിട്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ മാറിയിട്ട് അത് സീഡായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സീഡ് ആ പ്ലാനിൽ നിർത്തിയേക്കരുത്, കാരണം നമുക്ക് ഈ ഒരു സീഡ് വെച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ വരുന്ന സീഡുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതായിരിക്കും. ഈ കാണുന്ന പാകമായിട്ടുള്ള വിത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പഴയ പൂങ്കുലകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ പുതിയ ഫ്ലവറിംഗ് ബഡ്സ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന എല്ലാ ഹൈബ്രിഡ് ഓർക്കിഡ്സ് ആയതുകൊണ്ട് തന്നെ അധികം പൂങ്കുലകൾക്ക് ഹൈറ്റ് ഇല്ല കണ്ടോ. ഈ ഒരു ഹൈറ്റിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാനാണ് നമ്മുടെ പൂക്കൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് പ്ലാന്റ്സ് നടുന്ന ആൾക്കാർക്ക് പോലും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിക്ക് നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്തോടെ വളരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ്സിന് മാറി മാറി കൊടുക്കാവുന്നതാണ്. പക്ഷേ പുതിയ ടൈപ്പ് വളങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് വേണം നമ്മൾ പ്ലാന്റ്സിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പൂങ്കല മാത്രമല്ല, വേറൊരു പൂങ്കല വന്നത് രണ്ട് കൊലയായിട്ടാണ് വന്നേക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടാണ് നിൽക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടാണ് ആ പൂക്കൾ നിൽക്കുന്നത്. എന്താ വേറൊരു കൊല അതുപോലെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, ഇതിലും ഇതാ വന്ന ഇതാ ഈ സൈഡ് നിൽക്കുന്ന മൊട്ടുകളാണ് കണ്ടോ. പൂക്കൾ കഴിഞ്ഞതാ ഇതുപോലെ വരുന്ന ഞെട്ടുകളും സീഡുകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഇങ്ങനെയുള്ള സ്റ്റെമ്മുകൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നിർത്തിയിട്ട് പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ല. അപ്പോൾ ഇതും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഒരുപാട് ദിവസം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഈ പൂങ്കുലകൾ നിൽക്കുന്നതായിരിക്കും. പഴയ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതനുസരിച്ച് മുകളിൽ നിന്ന് പുതിയ പുതിയ മുട്ടുകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പുതിയ ഫ്ലവറിംഗ് ബഡ്സും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് നഴ്സറികളിൽ നിന്ന് എല്ലാ ടൈപ്പ് പ്ലാന്റ്സും, അതായത് ഇതിൻ്റെ പല കളേഴ്സ് ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ചുവട് നമ്മൾ വാങ്ങി വെച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുന്നതായിരിക്കും കണ്ടോ. ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ ഇപ്പോൾ എത്രത്തോളം തൈകളുണ്ടെന്ന് നോക്കി. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഈ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെള്ള ടൈപ്പ് ഗ്രൗണ്ട് ഓർക്കിഡാണ്. അപ്പോൾ ഞാൻ ഇതാ അത് റിപ്പോർട്ട് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇതാ ഫസ്റ്റ് ടൈം ഇതിൽ മുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം ഓർക്കിഡ്സിൻ്റെ ചുവട് ഭാഗം നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഒരുപാട് എന്താണ് ഇലകളോ ഒന്നും വീണ്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിലുള്ള പഴയ ഇലകൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഉണങ്ങിയ ഇലകളും മറ്റോ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം മഴ സീസണൊക്കെ ആകുമ്പോൾ ദാ ഇതുപോലെ ലീഫിൻ്റെ പുറം ഭാഗം ഇതുപോലെ കരിഞ്ഞിട്ട് അടി ഭാഗത്ത് കണ്ടോ, അതായത് ഇതുപോലെ പൂപ്പലുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ വെച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പ്ലാന്റ്സിൽ കുറച്ച് സാഫോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും.
ദാ ഈ ഓർക്കിഡ്സിൻ്റെ ചുവട് ഭാഗം, ഈ ഒരു ബൾജ് ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പുതിയ പുതിയ തൈകളും അതുപോലെ പുതിയ പുതിയ മൊട്ടുകളും വരുന്നത്. ഈ ഒരു പൂവിൻ്റെ ഉള്ളി ഉൾഭാഗത്തായിട്ട് കുറച്ച് യെല്ലോ കളറോ വരുന്നുണ്ട്. ഇപ്പോൾ വയലറ്റും യെല്ലോയും കൂടി ചേർന്ന കളറാണത്. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡ്സിൻ്റെ കളറിനനുസരിച്ച് ഇതിൻ്റെ ലീഫുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തരാറുണ്ട് കണ്ടോ. ഈ കളർ ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഈ ഒരു വയലറ്റ് ഓർക്കിഡിൻ്റെ ലീഫുകൾ കണ്ടോ, നീളം കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വീതിയിലാണ് ഇതിൻ്റെ ലീഫുകൾ വന്നേക്കുന്നത്. ഈ ഒരു വൈറ്റ് കളർ ഓർക്കിഡ്സിൻ്റെ ലീഫ് അത്യാവശ്യം നല്ല നീളത്തിലാണ് വരുന്നത്, പക്ഷേ വീതി ഒട്ടും കാണൂല കണ്ടോ. നല്ല നീളമാണ് ഇതിൻ്റെ ലീഫിന്, ഒട്ടും വീതി ഇല്ലാതാണ് വരുന്നത്. അപ്പം നമുക്ക് ചില ഐറ്റം ഓർക്കിഡ് നമുക്ക് ഇതുപോലെ ലീഫ് വെച്ച് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നമ്മുടെ ഈ നോർമൽ ടൈപ്പ് ഓർക്കിഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ലീഫുകളാണ് കേട്ടോ. അതിൻ്റെ ലീഫ് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വരുന്നത്, നീളവും അതുപോലെ വീതി എല്ലാം വരുന്നുണ്ട്, വലിയ ലീഫുകളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ്യത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.